పెడతాను. ഹലോ ഗൈസ്, ഞാൻ ആനന്ദ്. അറക്കൽ സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് മസിനഗുഡിയിൽ വെച്ചാണ്. ഇപ്പം നമ്മൾ ഊട്ടിയിലേക്കുള്ള വഴിയിലാണ്. 34 ഹെയർ പിൻ ബെൻഡുകളുള്ള ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ചുരം കയറുന്നതിൻ്റെ ഇടയിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ വഴി പോകുന്ന മിക്കവാറും വണ്ടികളെല്ലാം ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അത്രയ്ക്ക് നല്ലൊരു വ്യൂ ആണ്. ഒരുപാട് കുരങ്ങളുണ്ട് ഇവിടെ. ഒരു കുരങ്ങ് ആ വണ്ടിയിൽ കയറിയിട്ട് അതിനകത്ത് നിന്ന് ഫുഡെടുത്ത് പോകുന്നു. അടിപൊളി. അങ്ങനെ നമ്മൾ മഞ്ഞുമൂടിയ മസിനഗുഡിയിൽ നിന്ന് 34 എയർപിൻ ബെൻഡുകളും കയറി ഊട്ടിയിലെത്തി. നമ്മളത് ഊട്ടിയിലെത്തി. ഇത് നമ്മൾ 2017 ഇതുപോലെ വന്ന സമയത്ത് ടെൻ്റ് അടിച്ച് കിടന്ന സ്ഥലമാണ്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് വഴിയിലെ മൊത്തം ചെടിയും അതുപോലെ തന്നെ വീടുകളെല്ലാം പൊടി പിടിച്ച് കിടക്കുന്നുണ്ടോ? കാർഷിക മേഖല അതുപോലെ വിനോദസഞ്ചാര മേഖലയാണ് ഊട്ടിയിലെ പ്രധാന വരുമാന മാർഗം. ഇവിടെ കാണുന്ന മലയുടെ മുകളിലും അതുപോലെ താഴ്വാരങ്ങളിലെല്ലാം നിറയെ കൃഷിയാണ്. കൂടുതലും ക്യാരറ്റ് അതുപോലുള്ള കാര്യങ്ങളാണ് കൃഷി ചെയ്ത് വരുന്നത്. നമ്മളിപ്പോൾ റൂം എടുക്കാൻ വേണ്ടിയിട്ട് ഊട്ടി മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേ എല്ലാം ചെറിയ റേറ്റിൽ കിട്ടിക്കൊണ്ടിരുന്ന റൂമെല്ലാം ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് വലിയ റേറ്റാണ്. 2000 അല്ലെങ്കിൽ 2500 റേറ്റിൽ കിട്ടിക്കൊണ്ടിരുന്ന റൂമെല്ലാം ഇപ്പോൾ 4500-5000 ഒക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഊട്ടിയിലെ ഏകദേശം ഹോട്ടലുകളിലും കയറി ഇറങ്ങി. ഒരുപാട് അലഞ്ഞവസാനം നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിലും ചെറിയ പൈസക്ക് റൂം കിട്ടി. ഹോട്ടൽ മഹാരാജാസിൽ 1800 രൂപയ്ക്കാണ് നമുക്ക് റൂം കിട്ടിയിട്ടുള്ളത്. മോശമില്ലാത്ത ഹോട്ടലാണ്. അതുപോലെ തന്നെ പരിസരവും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ഇവിടെ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തിട്ടില്ല തൽക്കാലത്തേക്ക്. നമ്മുടെ നാട്ടിലൊക്കെ പട്ടി, പൂച്ച, അതുപോലെ പശുവെല്ലാം നടക്കുന്ന പോലെ ഇവിടെ കുതിരയാണ്. എവിടെ നോക്കിയാലും കുതിര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുണ്ട് നല്ല കുറച്ച് കുതിരകൾ. ഫുഡ് കഴിച്ച് റൂമെല്ലാം സെറ്റ് ചെയ്താൽ നമുക്ക് ലൈറ്റായി. നമ്മളിപ്പോൾ ഊട്ടിയിൽ തന്നെ ദോഡബട്ട ഹിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഊട്ടിയിലെ ദോഡബട്ട ഹില്ലിലെ തിരക്കാണ് ഈ കാണുന്നത്. കയറി വരുന്ന വഴിയിലെല്ലാം ഫുള്ള് കാറ് ബ്ലോക്ക്. കിടിലം സ്ഥലമാണ്. നമ്മളെ ചുറ്റും മൂടൽ മഞ്ഞും തണുത്ത കാറ്റും ആൾക്കാരൊക്കെ ആയിട്ട് അടിപൊളി മൂടാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ അധികാരം മാസ്ക് ഒന്നും ഇടുന്നില്ല. ആരെങ്കിലും എപ്പോഴെങ്കിലൊക്കെ മാസ്ക് ഇട്ടിട്ട് കാണാൻ പറ്റുന്നില്ല. Thank you.
സന്ധ്യയായി, അതുപോലെ തണുപ്പും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്. റൂമിലേക്ക് വരുന്ന വഴി ഒരു ടീ ഫാക്ടറി കണ്ടു. ഷൂട്ട് ചെയ്യാനൊന്നും സമയമില്ല, ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ കൂടുതലും തേയില ഉൽപ്പന്നങ്ങൾ, ചോക്ലേറ്റുകളാണ് വിൽക്കുന്നത്. ഇത് തേയില ഉൽപ്പന്നങ്ങളും അതുപോലെ ചോക്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാം. ഇത് ഈ ടീ ഫാക്ടറിയുടെ മുന്നിൽ നിന്നുള്ള വ്യൂ ആണ്. എന്ത് ഭംഗിയല്ലേ! ഞാൻ ആദ്യമായിട്ട് ഒരു നല്ല സൺറൈസ് കാണുന്നത് കഴിഞ്ഞ 2017 ഊട്ടിയിൽ വന്നപ്പോഴാണ്. നമ്മൾ ടെൻറ്റ് തുറന്ന് ഇറങ്ങിയ തന്നെ കിടിലൻ സൺറൈസ് കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ അതുപോലെ ഒരു അടിപൊളി സൺസെറ്റ് കാണുന്നതും ഊട്ടിയിൽ നിന്ന് തന്നെയാണ്. ആ മലയിലും മലയുടെ അടിവാരങ്ങളിലെല്ലാം വീടുകളെല്ലാം അടുക്കി വെച്ചതാണോ, എന്ത് ഭംഗിയല്ല കാണാൻ. ഇരുട്ട് വന്നു, അതുപോലെ നല്ല തണുപ്പും കൂടിക്കൊണ്ടുണ്ട്. ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ്. ഇത് രാജാട്ടൻ്റെ തട്ടുകട. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ രാത്രിയിലത്തെ ഭക്ഷണം. ഇവിടെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റാണ്. കൂടുതൽ ഈ ഫുഡ് ഐറ്റംസിന് നല്ല റേറ്റാണ്. ഇതാവുമ്പോൾ പിന്നെ അത്ര റേറ്റ് ആവില്ലല്ലോ. നല്ല തണുപ്പ് വന്ന് തുടങ്ങി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.